പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ നല്ല രാത്രി നല്ല പ്രഭാതവേളയിൽ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അനുഭവത്തില് അമേൻ. അമേരിക്കയിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൽ ആദ്യമായിട്ടാണ് ഞാൻ സംബന്ധിക്കുന്നത്. അത് നിങ്ങളുടെ സഭയിലാണ് എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. പ്രൈസല്ലോ, നിങ്ങൾ അതിന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ അമ്മേ ഒരുക്കിയ ഒരു സന്ദർഭമായി. കർത്താവ് പറഞ്ഞല്ലോ, ലോകത്തിന്റെ അറ്റത്തോളം പോയി കർത്താവിന്റെ സാക്ഷികളാകാൻ പറഞ്ഞതുപോലെയാണ് അമ്മ ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ അമ്മയും കർത്താവ് ഒരുക്കി തന്ന നല്ല അമ്മേൻ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അമ്മേൻ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല, മുഖവരുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശേഷാൽ അമ്മ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കുടുംബവും അവിടെ നിങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നത് തന്നെ എൻ്റെ സാക്ഷ്യമാണ്. പ്ലീസ് അല്ലോ, അത് നിങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് റെഡിയായി തീരട്ടെ. ഞാൻ എന്നേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുന്നതായ സമയം പരമാവധി എപ്പോ എവിടെല്ലാം ലോകത്തിന്റെ ഏത് കോണിൽ കിട്ടിയാലും അമ്മേ പരമാവധി സമയം ഇൻട്രൊഡക്ഷനേക്കാൾ കൂടുതൽ വചനവുമായിട്ട് ഇരിക്കാനാണ് കർത്താവിൽ വളരെ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. വിശേഷാൽ അവിടെയുള്ളതായ ദൈവസഭ വളരെ ദൈവവചന പഠനത്തിന് വളരെ പ്രാധാന്യത നൽകുന്ന ഒരു സഭയാണെന്ന് എനിക്കറിയാം. വിശേഷാൽ നിങ്ങളുടെ ശുശ്രൂഷകൻ അതിന് നല്ല പ്രാധാന്യത നൽകുന്ന ഒരു ദൈവവാസനാണല്ലോ. ആമേ, നിങ്ങളെ കുറിച്ച് കുറെയെങ്കിലുമൊക്കെ അറിയുവാൻ മേരി ആൻറ്റി ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അറിയുവാനായിട്ട് ഇടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭയാണെന്നും വളരെ ശ്രേഷ്ഠമായ ഒത്തിരി കാര്യങ്ങൾ ഹല്ലേലൂയ്യ സഭയെ കുറിച്ച് പറവാനായിട്ട് ഇടയായി തീർന്നു. നന്ദിയോടെ ഓർക്കുന്നു. ഇവിടുത്തെ പോലൊന്നും അല്ല അവിടുത്തെ സഭ, വളരെ വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെയുള്ളതായ ദൈവസഭയെ കുറിച്ച് പറയാൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെയൊക്കെ കുറെ കുശുമ്പും ഏഷ്ണി പറച്ചിലും ഒക്കെ ഉണ്ടെന്നാണ് മേരി ആൻറ്റി പറഞ്ഞത്. അവിടെ അതൊന്നും ഇല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണെന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസലോ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കർത്താവ് ഒരുവരെയും നല്ല അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. അമ്മയും പ്രിയ കർത്താവേ സമർപ്പിച്ചതുപോലെ അമ്മേന്റെ ഡിവൈസിൽ നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ പേര് പാസ്റ്റർ സ്റ്റീഫൻ മാത്യു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഇവിടെ കർത്തൃ വേലയിൽ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കളുടെ കൂടെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ കുടുംബ ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം അതിന്റെ ആരംഭ ഭാഗം. ആമേൻ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 42-ാമത്തെ വാക്യം ആമേൻ. മലയാളത്തിലാണല്ലോ, ഞാൻ തന്നെ വായിക്കാം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഞാൻ തൽക്കാലം 2-ാമത്തെ ഭാഗം ഞാൻ വിടുകയാണ്. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നുള്ള ഭാഗം വിട്ടിട്ട് ആദ്യത്തെ ഭാഗം മാത്രം അമ്മയെ നിന്ന് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ആമേൻ. എഴുതപ്പെട്ട വചനം ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയപ്പെടേണ്ടതിന് ഞങ്ങളുടെ ജനത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ, കൃപ വ്യാപരിക്കണമേ. ദൈവിക പരിജ്ഞാനത്തിന് വിപരീതമായി ഇന്ന് ഈ അന്തരീക്ഷത്തിൽ കർത്താവ് ഈ രാവിലെ സമയം, ഈ രാത്രി സമയത്ത് ദൈവം വെല്ലുവിളിക്കുന്നതായി അന്ധകാരത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമേ ശാസിച്ച് ജയമെടുക്കുന്നു. സ്വർഗീയ പിതാവ് അവിടുന്ന് കൂടെ ഉള്ളതിനായ സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിച്ചാട്ട യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് 23 മുതലുള്ളതായ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ആമേൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നതായ ഒരു ഭാഗമാണ്. സത്യത്തിൽ ഈ സങ്കീർത്തനം, ഈ ഭാഗം എന്ന് പറയുന്നത് 118-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യമാണ്. 118-ാം സങ്കീർത്തനത്തിൽ
ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് ആ പ്രവചന വാക്യം. അല്ലല്ലയ്യ, കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നെ അംഗീകരിക്കാത്ത തൻ്റെ താൻ ഈ ലോകത്തിൽ ദൈവപുത്രനായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെട്ടതും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഈ ലോകത്തിൽ വന്നതുമായ രക്ഷണ്യമായ പ്രവൃത്തികളെ കുറിച്ച് തൻ്റെതായ വാക്കുകൾ ഇതൊന്നും അംഗീകരിക്കാത്തതായ ജനത്തോട് പറയുന്നതായ വാക്കാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ 23 മുതലുള്ളതായ വേദഭാഗങ്ങൾ ഒക്കെ വായിക്കുകയാണെങ്കിൽ ദൈവമക്കൾക്ക് ആ ഭാഗം വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ അമേൻ അവസാന താഴെ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് അതിനുള്ള ബന്ധത്തിൽ 33 മുതലായ വാക്യങ്ങൾ കർത്താവ് ഒരു ഉപമയും പറയുന്നുണ്ട്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു, പിന്നെ കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തിന് പോയി എന്നുള്ളതായ ഭാഗം തുടങ്ങി ഇങ്ങോട്ട് കാണുന്നതായ ഒരു ഉപമയും കാണുന്നുണ്ട്. ഈ ഉപമയുടെയൊക്കെ അവസാനമായിട്ടാണ് കർത്താവ് ഈ വാക്ക് പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവചന രൂപത്തിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതായ വചനം കർത്താവ് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിന് അവിടെ നിവർത്തീകരണം സംഭവിക്കുകയാണ്. ഇന്ന് ഈ 2021 ഈ ഇന്ന ദിവസം ഈ സമയത്ത് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തി എന്തെന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനായിട്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവമക്കളെ അവിടെ വായിക്കുന്നത് വീട് പണിയുന്നവർ അമേൻ തള്ളിക്കളഞ്ഞതായ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം ഒരു വീടിന്റെ അമേ പണിയോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ജീവിതത്തെ അമേൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെതായ ഓരോ ദിവസവും ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് പ്രായപൂർത്തിയാകുന്നതായ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതതിൻ്റെ വീട് പണിയാൻ ആരംഭിക്കുന്ന എന്ന് പറഞ്ഞാൽ വീട് എന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും ചിന്താപരമായ തലങ്ങളിൽ വളർച്ചയുടേതായ തലങ്ങളിൽ വിദ്യാഭ്യാസമാകട്ടെ കുടുംബപരമാകട്ടെ ജോലിയാകട്ടെ ജീവിതത്തിൻ്റെ ഓരോ ആമേൻ തിരിച്ചറിവായതിന് ശേഷമുള്ളതായും മുൻപോട്ടുള്ളതായ ഓരോ ചലനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിലെല്ലാം ഈ ഭാഗങ്ങളെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ആലയത്തോട്. ആമേൻ, വചനം പറയുന്നല്ലോ നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്. അല്ലല്ലയ്യ, അപ്പൊ മന്ദിരമായിട്ട് വീടായിട്ട് അല്ലേ സങ്കീർത്തനത്തിൽ നമ്മൾ മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. അപ്പോ നമ്മൾ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തന്നെയാണ് പണിയുന്നത്. നമ്മുടെ ജീവിതത്തെ, അതിനകത്ത് നമ്മുടെ ജോലി വരുന്നുണ്ട്, നമ്മുടെ കുടുംബജീവിതം വരുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ സൊസൈറ്റിയിലുള്ളതായ നമ്മുടെ വ്യത്യസ്തമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം അതിനകത്ത് ഭാഗമായിട്ട്, മാത്രമല്ല നമ്മുടെ ആത്മീകമായ ജീവിതം ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഇതെല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ ഒരു അനുഭവത്തെ ഒരു വീടിനോട് ആമേൻ സാദൃശ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയതായ ഒരു കെട്ടിടം, ആ കെട്ടിടം ആമേൻ പണിയുമ്പോൾ ആ കെട്ടിടത്തിൻ്റെതായ പണിയുടെ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തി പണിയുന്നതായ ആ വീടിൻ്റെ മൂലക്കല്ല് അല്ലെ അടിസ്ഥാന കല്ല് ആ പ്രാരംഭ കല്ല് ആമേൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ, ആ പ്രവൃത്തി നിഷ്ഫലമാണ്, പ്രയോജനമില്ലാത്തതായ ഒരു പണിയായിട്ട് നഷ്ടപ്പെടുകയാണ് നശിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ കല്ല് എന്ന് പറയുന്നത് പോലെ ഏറ്റവും കോർണർ സ്റ്റോൺ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കല്ല്, ഐ മീൻ മാറ്റിയതിന് ശേഷമുള്ളതായ പണി. അല്ലല്ലയ്യ, എത്രമാത്രം നമുക്ക് ഒരുപക്ഷെങ്കിൽ നമ്മൾ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് ആ രീതിയിൽ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് കർത്താവ് അതിന് അമ്മയെ കൊടുത്തിരിക്കുന്നത്. അല്ലല്ലയ്യ, അപ്പോ ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിന്റെ എന്നമേ ഞാനും നിങ്ങളൊക്കെ ഇന്ന് രാത്രി എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായ സമയമാണ്. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ സമയത്തിന് പ്രാധാന്യത കൊടുക്കുന്നവരാണ് അവിടെയുള്ളതായ ദൈവമക്കൾ എന്ന് എനിക്കറിയാം. കാരണം വളരെ തിരക്കുള്ളതായ ജീവിത രീതിയിൽ വളരെ തിരക്ക് ജോലി ഒക്കെ അമേ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുടെ നടുവിലായിരിക്കുന്നതായ ദൈവമക്കൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ വിലപ്പെട്ടതായ സമയം കുറെ മാറ്റിവെച്ച ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്.
ഇന്ന് രാത്രി നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോ അല്ലല്ലയ്യ, അപ്പൊ ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കുക, വീട് നമ്മളെല്ലാം പണിതുകൊണ്ടിരിക്കുക, നമ്മളെല്ലാം പണിതുകൊണ്ടിരിക്കുക, ഒരു പണിയിൽ നമ്മളെല്ലാം ഏർപ്പെട്ടിരിക്കുക. അതിനകത്ത് നമ്മുടെ കുടുംബജീവിതമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവി അതിനകത്തുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളെ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ഒരു വീട് നമ്മൾ പണിതുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത് അതിന്റെ കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ അതിന്റെ മൂലക്കല്ല് എടുത്ത് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ടാണോ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് ഏതെല്ലാം മണ്ഡലത്തിൽ, ഏതെല്ലാം വിധത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ ആഴത്തിൽ ഒരു പുതുക്കി പണിയപ്പെടലും, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു വീട് പണി, ഒരു ബിൽഡിങ്ങിന്റെ പണി ഇന്ന് രാത്രി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുകയാണ്. പ്രൈസലോ, അതിനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന് ഈ ഒരു ഭാഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കർത്താവ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കർത്താവ് തന്നെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആത്മീക സഭ നിങ്ങൾ പണിയാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ ഇതേ ഭാഗം അമൻ ആദ്യം അമൻ ഉദ്ധരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു അല്ല, അമേൻ. ഒന്ന് ശമൂവേൽ, അമേൻ, ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 8:4 നമ്മൾ കടന്നു വരുമ്പോൾ, 1 Samuel 8:4 നാല് മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വായിക്കാം, ദൈവമക്കൾ ശ്രദ്ധിച്ചിരിക്കുക. 1 Samuel 8:4 ആകയാൽ ഇസ്രയേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് ആമേ പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഓർക്കുക, ദൈവമക്കൾ ഓർക്കുക, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ പദം അല്ലല്ലോ കർത്താവ് യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ ഉപമിച്ചുകൊണ്ട് കർത്താവ് സങ്കീർത്തനത്തിന്റെ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദത്തെ കർത്താവ് നിവൃത്തി പദത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് നിവൃത്തി പദത്തിൽ അവരുള്ള ബന്ധത്തിൽ നിവർത്തീകരിക്കപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ, ശമൂവേലിന്റെ പുസ്തകം ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം ആമേൻ യഹോവയായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുന്നതായ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്നുള്ള ആ ഒരു തലത്തിൽ, അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും യഹോവയായ ദൈവം അവരോട് പറയുന്നതായ വാക്കുകൾ. ശമൂവേലിന്റെ അടുക്കൽ ഇസ്രയേലിലെ സകല മൂപ്പന്മാരും ഒരുമിച്ച് കൂടിയിട്ട് അവരോട് പറയുകയാണ്, അല്ലെങ്കിൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം. അല്ലെങ്കിൽ ഈ പദം, ഈ വാക്കുകൾ അല്ലെങ്കിൽ ശമൂവേൽ പ്രവാചകൻ കേട്ടപ്പോൾ ശമൂവേലിന് അതിയായ ദുഃഖമുണ്ടായിട്ട് അമേ ശമൂവേൽ വേദനയോടുകൂടെ, ദുഃഖത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഈ ജനം ഇങ്ങനെ ആവശ്യപ്പെടുന്നല്ലോ. അല്ലെങ്കിൽ ആ പ്രാർത്ഥന കേട്ട് ശമൂവേലിന്റെ ദൈവത്തിങ്കിൽ നിന്ന് മറുപടി ഉണ്ടായത്, ശമൂവേലെ അവര് പറയുന്ന വാക്ക് നീ കേൾക്ക്, അവർ നിന്നെയല്ല അവർ തള്ളിയത്, അവർക്ക് ഞാൻ രാജാവായി ഇരിക്കാതെ വണ്ണം, അവർക്ക് ഞാൻ അവരുടെ മേൽ രാജാവായി ഇരിക്കാതിരിക്കേണ്ടതിന് അവര് എന്നെ എത്ര തള്ളിക്കളഞ്ഞത് കണ്ടോ. അപ്പൊ യഹോവയായ ദൈവം പറയുകയാണ്, എന്നെ അവരെന്ത് ചെയ്തിരിക്കുന്നു, തള്ളിക്കളഞ്ഞു. ഏത് തലത്തിൽ? അവരുടെ മേൽ പൂർണ്ണ അധികാരമുള്ള രാജാദി രാജാവ്, കർത്താദി കർത്താവായിട്ട് അമേൽ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്ന, അവരുടെ മേൽ ഭരണം നടത്തുന്നതായ ഒരു അധികാരി എന്നുള്ളതായ തലത്തിൽ കോവയായ ദൈവം ആമേൻ അല്ലലിയ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന നാളു മുതൽ അല്ലലിയ രാജാവായിട്ട് അവരുടെ മേൽ കർത്താവാണ് ഉണ്ടായിരുന്നത്. ഓർക്കുക, മരുഭൂമിയിൽ അവർ വ്യത്യസ്തമായ യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്, വലിയ യുദ്ധങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാനുള്ളതായ വലിയ ശേഷിയൊന്നും ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നില്ല അല്ലലിയ. എന്നാൽ പലവട്ടം ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്,
യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവത്തിന്റെ ജനമേ, ആമേൻ. ആരാണ് യഹോവയായ ദൈവം? ആമേൻ. യഹോവയായ ദൈവം അവർക്ക് രാജാധി രാജാവും കൂടെയായിരുന്നു. മിസ്രയിമിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടതായ ജനത്തിന് ഒരു രാജാധി രാജാവില്ല. ആമേൻ. അവർക്ക് രാജാവായിട്ട് യഹോവയായ ദൈവമാണ് അവരുടെ മേലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുമ്പോഴെല്ലാം, അല്ലലുയ്യ, അവരുടെ പോകുന്ന യാത്രയിലെല്ലാം ആമേൻ പലപ്പോഴും ശത്രുക്കളെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലേലൂയ്യ. ശത്രുക്കളെ നേരിടേണ്ടി വന്നപ്പോഴൊക്കെയും അവർക്ക് യുദ്ധം ചെയ്തത്, അവർക്ക് വേണ്ടി പോരാടിയത് മുഴുവൻ ദൈവമാണ് യുദ്ധം ചെയ്തതെന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ നമുക്ക് ഒത്തിരി സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മ, ഞാൻ ആ വേദഭാഗങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ഒരു നിരവധി തവണ കേട്ടിട്ടുള്ളതായ വേദഭാഗങ്ങൾ, ചരിത്ര അനുഭവങ്ങളാണല്ലോ. അല്ലേലൂയ്യ. മോശ മുഖാന്തരം ജനത്തെ കർത്താവ് നടത്തുമ്പോഴൊക്കെയും പലപ്പോഴും ശത്രുവിൻ്റെതായ വെല്ലുവിളി അമേൻ അവർ നേരിട്ടിട്ടുണ്ട്. അല്ലേലൂയ്യ. എന്നാൽ അവിടെയെല്ലാം ശത്രുവിനെ താക്കീത് ചെയ്യേണ്ടടുത്ത് താക്കീത് ചെയ്യുകയും അമേ ശത്രുവിനെ തുരത്തിയോടിക്കേണ്ടടുത്തൊക്കെ തുരത്തിയോടിക്കുകയും ശത്രു പലപ്പോഴും ഹിഡൻ അജണ്ടകൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഒക്കെയും ആമേൻ അവിടെയെല്ലാം, അല്ലേലൂയ്യ, ദൂരവേ, അല്ലേലൂയ്യ, ശത്രു പാമേ കൂട്ടം കൂടുന്നതും അവരെ ഒരുമിച്ച്, അല്ലേലൂയ്യ, ഉണ്ടാക്കുന്നതായ ഗൂഢാലോചനകളും ഇസ്രായേലിനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുമ്പോഴും രാത്രിയുടെ യാമങ്ങളും അർദ്ധരാത്രിയുടെ യാമങ്ങളിലും ഉറക്കം തൂങ്ങാത്തവനായ ഇസ്രായേലിലെ പരിപാലകൻ, സകല രഹസ്യങ്ങളെയും അറിയുന്നവനായ ദൈവം, കർത്താദി കർത്താവ്, അല്ലേലൂയ്യ, അവർക്ക് വേണ്ടി ആമേ ആമേ ഒരു ഒരു വലിയ സൈന്യമായിട്ട് അവരെ എപ്പോഴും ഒരു വലിയ കാവലായിട്ടുണ്ടായിരുന്നു. പ്രൈസല്ലോ, അല്ലേലൂയ്യ. അപ്പൊ നോക്കുക, ദൈവമക്കൾ ചിന്തിക്കുക, ഇസ്രയേലില് ഭരിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ, ഇസ്രയേലിന് ഒരു രാജാധി രാജാവ് ഉണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു രാജാവ് ഉണ്ടാകുക എന്ന് പറയുന്നത് കർത്താവിന് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. കർത്താവിന് അത്ര ഇഷ്ടമെന്ന ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. കർത്താവിന് പ്രസാദമുള്ള ഒരു കാര്യമല്ല. പകരം ഇസ്രയേൽ ജനം ചോദിക്കുന്നത്, ആമേൻ, നിന്റെ മക്കൾ, അല്ലേലൂയ്യ, നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ശമുവേലിനോട് പറയുക, ശമുവേലിനെ നമുക്കറിയാം, ശമുവേൽ ബാലനോ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി പ്രീതിയുള്ളവനായി വളർന്നു. അമേ, ശ്രേഷ്ഠമായ ഒരു ന്യായപാലകനായിട്ട്, ഒരു പ്രവാചകനായിട്ട് ദൈവത്തിങ്കിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ഇസ്രായേൽ ജനത്തിന് കൈമാറുക മാത്രമല്ല, അവരുടെ ഇടയിൽ ആവശ്യമായ ന്യായവിധികൾ അല്ലെങ്കിൽ ജനത്തിന്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു ന്യായാധിപനായിട്ടും അമേ പ്രവാചകനായിട്ടും ഒക്കെ, അല്ലേലൂയ്യ, ശമുവേൽ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഓർക്കുക, ഇസ്രായേൽ ഒരു നല്ലൊരു ന്യായാധിപൻ, നല്ലൊരു പ്രവാചകൻ, നല്ലൊരു ലീഡർ ഒക്കെ ഉള്ളപ്പോൾ തന്നെ ആമേൻ അതിന് മീതെ ഒരു കർത്താദി കർത്താവായി യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. ശമുവേൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ശമുവേൽ ആമേൻ ഏതൊരാവശ്യമുള്ളപ്പോഴും, എന്ത് പ്രതിസന്ധി നേരിടുമ്പോഴും ശമുവേൽ ഓടി ദൈവത്തിന്റെ സന്നിധിയിൽ വരും. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട്, കർത്താവെ, ജനം ഇന്നിന്റെ പ്രതിസന്ധിയിലായിരിക്കുന്നു, നീ ഞങ്ങൾക്ക് രാജാധി രാജാവാണ്, പ്രശ്നം ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നിന്റെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ശമുവേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് മറുപടി പ്രാപിക്കുകയും ആ ആലോചനയും ആ നീതിയും ആമേൻ ശമുവേൽ ദൈവജനത്തിന്റെ നടുവിൽ ആമേൻ ആമേൻ ചെയ്തു വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ആമേൻ ശമുവേൽ വൃദ്ധനായപ്പോ ശമുവേലിൻ്റെതായ തലമുറകൾ വന്നു. ശമുവേലിൻ്റെതായ തലമുറകൾ വന്നപ്പോ ശമുവേൽ പോയതായ പാതയിലല്ല ആമേൻ ശമുവേലിൻ്റെതായ തലമുറകൾ പോകുന്നത്. അവരെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ കോപിപ്പിക്കുന്നതായ ഒരു തലം ആമേൻ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളതായ ഒരു സിറ്റുവേഷൻ, അല്ലേലൂയ, സത്യത്തിൽ അമൻ ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് നാളുകളായിട്ട് ഒരാഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണം. പ്രൈസല്ലോ. ജാതികൾക്കുള്ളതുപോലെ ഭരണാധികാരി ഉണ്ടായാൽ എന്താണെന്നറിയാമോ? ഞങ്ങൾക്കുള്ളതായ ഭരണാധികാരി ഇന്ന് യഹോവയായ ദൈവമാണല്ലോ. യഹോവയായ ദൈവവും അതിന് കീഴെ പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഒക്കെയാണ്. അപ്പൊ അതിന് കുറെ ചിട്ടകളും പ്രമാണങ്ങളും ന്യായവിധികളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും പോകുന്നത് പോലെ ഒന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ മറ്റുള്ള ജാതികളിലേക്ക് നോക്കുമ്പോൾ, ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, അവർക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്, അവർക്ക് ഒത്തിരി എൻജോയ്മെന്റുകൾ ഉണ്ട് ഈ ലോകപ്രകാരം. അവർക്ക് ഒത്തിരി ആഘോഷങ്ങളും ഒത്തിരി ഉത്സവങ്ങളും വിവിധ രീതിയിൽ അവരതിനെ ഉല്ലസിക്കുകയും ഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ കുറെ നിയന്ത്രണങ്ങളുണ്ട്, എല്ലാം ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, എല്ലാ എൻജോയ്മെന്റിലൊന്നും പോയി പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് കുറെ ഫ്രീഡം ഒക്കെ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജാതികൾക്കുള്ളതുപോലെയുള്ളതായ ഒരു രാജാവിന് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞതിന്റെ ആശയം എന്താ? ഹല്ലേലൂയ, ജാതികളെ പോലെ ജീവിക്കുവാനുള്ളതായ അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് അതിനകത്ത് നിഴലിച്ച് നിൽക്കുന്നത്.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപകരം യഹോവയായ ദൈവം തങ്ങൾക്ക് രാജാവായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവത്തിന്റെ മുമ്പിൽ, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനായ ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചും പ്രമാണങ്ങളെ അനുസരിച്ചും ദൈവഹിതപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അരമേ, ഒരു സൈഡിൽ ദൈവത്തിൻ്റെതായ കരുതലുകളും ദൈവത്തിൻ്റെതായ അമ്മേ വിടുതലുകളും അനുഗ്രഹങ്ങളും, അല്ലെയ്യ, നോക്ക്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ അവരനുഭവിച്ചതായ ദൈവിക കരുതൽ നോക്ക്. പകൽ മേഘസ്തംഭത്ത്, രാത്രി അഗ്നിസ്തംഭമായിട്ട്, അല്ലെലൂയ്യ, നമ്മെ ചെങ്കടൽ മുൻപിൽ നിൽക്കുമ്പോൾ ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ട്, വചനം പറയുന്നത് അവിടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല, അവിടെ വസ്ത്രം പഴകിയില്ല, അല്ലെലൂയ്യ, അവർക്ക് ആഹാരത്തിന് ഒരു മുട്ടം ഉണ്ടായില്ല. അമ്മ മാറയിലെ വെള്ളം അത് മധുരമായി തീർന്നു. രാജാതി രാജാവ് കർത്താതി കർത്താവായിട്ട് യഹോവയായ ദൈവം ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിനേ വെറും ഒരു ഭരണാധികാരി മാത്രമല്ല നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവിതത്തെ ആഗമാനം, അല്ലെലൂയ്യ, നമ്മുടെ ജീവിതത്തെ ആഗമാനം കരുതു, സൂക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് സംഘത്തിലേക്കാരൻ പറയുന്നത്, ഇസ്രയേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. സംഘത്തിലേക്കാരൻ പറയുകയാണ്, ആമേൻ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, ഹോവെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. പ്രീസലോ, അപ്പൊ ദൈവികമായ പരിപാലനം അത്ര വലുതായിരുന്നു. പക്ഷെങ്കിൽ ഈ ലോകത്തിൽ ജാതികളെ പോലെ എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്നതായ, അല്ല, ജാതികളെ പോലെ കെട്ടഴിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഇസ്രായേൽ മൂപ്പന്മാർ ഒരു സന്ദർഭം നോക്കി നിൽക്കുകയായിരുന്നു, ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു തങ്ങൾക്കും ഒരു രാജാവിനെ വാഴ്ച്ചെടുക്കാനായിട്ട്. ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ മക്കൾക്ക് അത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ചുവടെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസലോ. അപ്പം അല്ലലൂയ്യ, അമേൻ, അമേൻ. ദൈവം പറയുകയാണ്, ശമുവേലെ നീ കടന്ന് ദുഃഖിക്കണ്ട, അവരുടെ മേൽ ഞാൻ രാജാവായിട്ടിരിക്കാതിരിക്കേണ്ടതിന് അവര് എന്നെ അത്ര എന്ത് ചെയ്തത്, അമേൻ, അമേൻ, തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്കറിയാം ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂർണ്ണ അധികാരി എന്ന അർത്ഥം അല്ലെ, പൂർണ്ണ അധികാരി. അല്ലലൂയ്യ. അതിന് നമുക്കറിയാം വചനത്തിൽ തന്നെ പറയുന്നുള്ളൂ, അമേൻ, ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ട്. അല്ലലൂയ്യ. അപ്പോ ആ ഒരു ഭരണാധികാരി എന്നുള്ളതായ ഒരു തലത്തിലാണ് അവിടെ വചനം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു, നമ്മുടെ കുടുംബത്തിന്റെ രാജാതി രാജാവ് ആരാ? ഒരുപക്ഷെങ്കിൽ നമ്മൾ പറയുമായിരിക്കും, നമ്മൾ പറയായിരിക്കും, കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ രാജാവ്, രാജാതി രാജാവ് നമ്മുടെ കർത്താവ് തന്നെയാണ്. പക്ഷെങ്കിൽ നോക്ക്, പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൻ്റെതായ ജീവിത രീതികളും ജീവിത ശൈലികളും നമ്മുടേതായ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് വെച്ച് നോക്കിയ, പലപ്പോഴും നമ്മുടെ വാക്കുകൾ, അല്ലലൂയ്യ, ഒന്ന് എടുത്തു നോക്കിയേ. ചിലപ്പോൾ അമ്മയും ഭാര്യമാരാകട്ടെ, ചിലപ്പോൾ ഭർത്താക്കന്മാരാകട്ടെ, അല്ലലൂയ്യ, അമ്മ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മൾ ഇവിടെ പലപ്പോഴും കേൾക്കാറുണ്ട്, അല്ലലൂയ്യ, അമ്മ, അവിടെ എത്രയെന്ന് എനിക്കറിയത്തില്ല, അല്ലലൂയ്യ, പറയാറുണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു കാര്യം ചെയ്തില്ല. അല്ലലൂയ്യ, ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു കാര്യം, അല്ലലൂയ്യ, ഞാനാണ് ഈ വീട്ടിലെ അധികാരി, അല്ലലൂയ്യ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഇനി ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചലിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ഭാര്യമാരായിരിക്കും പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എവിടെയാണ് നമ്മളായിരിക്കുന്ന സൊസൈറ്റിയിൽ ആരാണ് അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. അല്ലലൂയ്യ. ചിലരെ സംബന്ധിച്ച് അതിന്റെ ശമുവേൽ എന്നോട് ദൈവം പറയുന്നുണ്ട്, നീ അവരോട് കാര്യമൊക്കെ പറഞ്ഞേക്കണം. ഒരു രാജാവ് വാഴുമ്പോൾ എങ്ങനെയായിരിക്കും രാജാവ് വാഴുന്നത്, രാജാവിന്റെ രീതി എങ്ങനെയൊക്കെ ആണെന്ന് അമ്മയെ പറഞ്ഞേക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. അവര് അമ്മയെ പിള്ളേരെ പിടിച്ചോണ്ട് പോവുകയും തന്റെ ഇഷ്ടപ്രകാരം അവരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രികാല ദൈവമക്കളെ, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെതായ എ ടു ഇസഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഫ്രീഡം, അല്ലലൂയ്യ, എത്ര ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ അധികാരി നമ്മുടെ കർത്താവ് തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്റെ സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചോടിച്ച് ചില കാര്യങ്ങൾ മാത്രം അമ്മയെ ചിന്തിക്കുവാനായിട്ട് ദൈവമക്കളുടെ മുമ്പിൽ വെക്കുകയാണ്. നമുക്കറിയാം കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിൽ നമുക്ക് ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അമ്മയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലലൂയ്യ. അമ്മയെ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ആരാണ്? അല്ലലൂയ്യ. പുരുഷന്റെ തല ക്രിസ്തു, അല്ലലൂയ്യ. അപ്പൊ നോക്ക്, അമേൻ, ആ കുടുംബത്തിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും തലയായിട്ടിരിക്കുന്നത് ആരാണ്?
ഒരു കുടുംബത്തിന്റെ ഏറ്റവും തലയായിട്ടിരിക്കുന്നത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചിന്തിക്കുമ്പോ, ഞാനൊരു കാര്യം ഡിസിഷൻ എടുക്കുമ്പോ, അല്ലെങ്കിൽ എന്റെ മീതെ ഡിസിഷൻ കംപ്ലീറ്റ് അമ്മയൻ ആ ഡിസിഷന്റെ പൂർണ്ണ ഉത്തരവാദിയായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി എന്റെ മീതെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലെലുയ്യ, ഞാൻ ഏതൊരു തീരുമാനം എടുക്കാൻ പോകുമ്പോഴും, ഞാൻ ഏതൊരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോഴും, അല്ലെലുയ്യ, അമ്മൻ എന്റെ മീത്തെ ഒരു അത്യുന്നതനായിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ ദൈവീയ ദൈവത്വ അധികാരത്തിന്റെ കീഴിൽ ഞാൻ വിധേയപ്പെട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ സൈലന്റ് ആയിട്ട് പലപ്പോഴും ദൈവത്വ അധികാരത്തെ, ദൈവത്തിന്റെ രാജകീയ അധികാരത്തെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലൊക്കെ നാളെ ചോദിക്കുക, ദൈവമക്കളെ, കഴിഞ്ഞ തലമുറകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ടൊക്കെ വരുമ്പോ, അവരുടെ ഭാവി സംബന്ധമായ വിഷയങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഓടി വരുന്നത് ദൈവാസന്മാരോട് പറയുന്നു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ഹിതം എന്താണ്, എങ്ങനെയാണ്, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, തക്കതായ തുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ തക്കതായ തുണ ഒരുക്കി തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? അമ്മയെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിക്കുക, അമ്മ അന്ന് അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് 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 കാത്തിരുന്ന് കിട്ടുന്നത് ദൈവം കൊണ്ട് തന്നതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി മുൻപോട്ട് നീങ്ങുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയൊക്കെ മാറി, നോക്ക, നമ്മുടേതായ അമ്മയെ ചോയ്സായി മാറി, സ്വന്തം തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവരുടേതായ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു, അവിടെ അധികാരം സ്വയത്തിലേക്ക് സ്വയകേന്ദ്രീകൃതമായിട്ട് മാറുകയാണ്. അല്ലെലുയ്യ, അപ്പൊ ആ ദൈവത്തിന്റെ അധികാരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അധികാരം ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതായി അധികാരങ്ങൾ പലപ്പോഴും നമ്മൾ എടുത്ത് നമ്മുടേതായ ഇഷ്ടാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുമ്പോൾ ഓർക്കുക, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ കല്ല്, ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളൊക്കെ ഒരു പണിക്കകത്തിരിക്കുകയാണ്. ആ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പണി പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ, രാജാതി രാജാവിന് അർഹമായ സ്ഥാനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെലുയ്യ, അമേൻ, വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ന് രാത്രി കാലം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഉപവാസ പ്രാർത്ഥനയുടെ ദിനം കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇപ്രകാരം ചിന്തിക്കുവാനായിട്ട് ഇടയെത്തീരുന്നത്. ആകെ ഇന്ന് രാത്രി കാലം ഒന്നുകൂടെ ഒന്ന് പുതുക്കി അമ്മയൻ തീരുമാനിക്കപ്പെടുവാൻ ഇടയെത്തീരട്ടെ. ദൈവമേ, എന്റെ ജീവിതത്തിന്റെ രാജാതി രാജാവും എന്റെ ജീവിതത്തിലെ കർത്താതി കർത്താവും ദൈവമേ, നീ മാത്രമാണ് കർത്താവേ എന്ന് ഇന്ന് രാത്രി കാലം തിരിച്ച് അറിയുവാനും തീരുമാനിക്കുവാനായിട്ടും കഴിയട്ടെ. ഇന്ന് സത്യത്തിൽ ദൈവമക്കള് നമ്മക്കള് നമ്മളൊക്കെ ആയിരിക്കുന്നതായ സഭാ സംഘടനകളിലൊക്കെ ഈ രീതിക്ക് വളരെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെ? ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പൊ ഇന്നും സഭയുടെ പൂർണ്ണമായ അധികാരി എന്ന് പറയുന്നത്, പൂർണ്ണമായ അധികാരി എന്ന് പറയുന്നത് കർത്താദി കർത്താവും രാജാദി രാജാവുമായിരിക്കുന്ന നമ്മുടെ ദൈവമാണ് സഭയുടെ പൂർണ്ണ അധികാരി എന്ന് പറയുന്നത്. അല്ലെലുയ്യ, അതിന് മീതെ ഒരു അധികാരി ഇല്ല. അല്ലെലുയ്യ, ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഏത് സഭയിലാകട്ടെ, ഐ പി സി ആകട്ടെ, എ ജി ആകട്ടെ, ചർച്ച് ഓഫ് ഗാഡ് ആകട്ടെ, എത്ര എലക്ഷൻ നടത്തി എത്ര നേതാക്കന്മാരെ തെരഞ്ഞെടുത്താലും വോട്ടിട്ട് കാര്യങ്ങളെ തെരഞ്ഞെടുത്ത് പണം ഉപയോഗിച്ചൊക്കെ ആമേൻ അധികാരസ്ഥ കസേരകൾ പിടിച്ചാലും നിരാത്രികാലം വിളിച്ചു പറയട്ടെ, ആമേ ഉന്നതനായിരിക്കുന്ന അധികാരിയെ മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിൽ ആർക്കും ഒരു അധികാരിയായിട്ട് ഇരിക്കാനായിട്ട് കഴിയുകയില്ല. ആമേ സഭയ്ക്ക് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ആമേ ഉപദേശകന്മാരെയും ഇടയന്മാരെയും ഒക്കെ കർത്താവ് സഭയ്ക്ക് തന്നിട്ടുണ്ട്. അല്ലെലുയ്യ, ഈ ശുശ്രൂഷകളെല്ലാം കർത്താവ് തന്നിരിക്കുന്നത് അല്ലെലുയ്യ പൂർണ്ണമായ അധികാരത്തിന്, സ്വർഗീയ അധികാരത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്നതായ ആമേ അല്ലെലുയ്യ ശുശ്രൂഷകരായിട്ട് മാത്രമാണ് എന്നുള്ളത് ഇന്ന് രാത്രി കാലം ദൈവമക്കൾ തിരിച്ചറിയണം. അല്ലെലുയ്യ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മൻ അപ്പോസ്തലിക ശുശ്രൂഷകളിലേക്കൊക്കെ കടന്നു വരുമ്പോ ഈ അധികാരത്തിൻ്റെതായ വിനിയോഗം എത്രത്തോളം എത്രമാത്രമായിരുന്നു അവർ അമ്മയെ പലപ്പോഴും അവർ ദൈവത്തിന് അവർ പറയാറുണ്ട്. നമുക്കറിയാം, ദൈവമക്കൾ, നിങ്ങൾ, എനിക്കറിയാം, നിങ്ങൾ ഒരു ശ്രേഷ്ഠമായ അധികാര നിയമ വ്യവസ്ഥകളിൽ ഉള്ളതായ ഒരു രാജ്യത്താണ് നിങ്ങൾ പാർക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലല്ലയ്യ, എന്നാൽ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയട്ടെ, നമ്മൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഏത് രാജ്യത്ത് നമ്മൾ പാർത്താലും അവിടെയുള്ളതായ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, അല്ലല്ലയ്യ, ആ ഗവൺമെന്റിനെ കാട്ടിലും മീതെ അത്യുന്നതനായിരിക്കുന്ന
രാജാതി രാജാവ് എന്റെ മീതെ ഉണ്ട്, എന്റെ മീതെ ഉണ്ട് എന്ന് ഓരോ സെക്കൻഡിലും ഓരോ ചലനങ്ങളിലും നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ തിരിച്ചറിയുകയും മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നത്, ആമേൻ, ദൈവത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കുന്നത് വിഹിതമോ എന്ന് പലപ്പോഴും ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസല്ലോ, അല്ലെ, വേഗത്തിൽ സമയം അമ്മയും മുൻപോട്ട് പോകുന്നല്ലോ. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രാജാതി രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി അമ്മയും വ്യക്തിപരമായ ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളും ഓരോ ചുവടുവെപ്പുകളും മുൻപോട്ട് പോകുമ്പോഴെല്ലാം നമ്മുടെ മേൽ ഒരു കർത്തൃത്വം രാജാതി രാജാവിന് ഹിതമാവണ്ണം അമ്മയെ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാൻ ആമയൻ തിരിച്ചറിവുള്ളവരായി അമ്മയെ മുൻപോട്ട് പോകേണ്ടത് ദൈവമക്കൾ വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവിക രാജ്യത്വം ദൈവികമായ രാജകീയ അധികാരത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ ആ രാജകീയമായ സുരക്ഷിതത്വവും കരുതലും സംരക്ഷണവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവകാശപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിയുക, എങ്ങനെയെങ്കിലും പോയതിനു ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയതിനു ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തതിനു ശേഷം ഹല്ലേലൂയ ദൈവിക സുരക്ഷിതത്വം എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഇല്ല എന്ന് ചോദിക്കുവാൻ നമുക്ക് യാതൊരു വ്യവസ്ഥയുമില്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഇസ്രയേലിനെ തകർക്കാൻ പലപ്പോഴും ശത്രു വട്ടം കൂടിയതായ സമയങ്ങളുണ്ട്. ബാലാക്ക് ബിലയാമിനെ കൂലി കൊടുത്ത് മേടിച്ച് അവരെ ശപിക്കാനായിട്ട് ശ്രമിച്ചൊരുക്ക സന്ദർഭങ്ങൾ പോലും ഉണ്ട്. ഇസ്രയേൽ ഒരു കാര്യവും അറിയാതിരിക്കുമ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പോലും ഇസ്രയേൽ അറിയാതിരിക്കുമ്പോ നോക്ക, ബിലയാമിനോട് ദൈവം പറയുകയാ, അല്ലെങ്കിൽ ഞാൻ നിന്റെ വായിൽ തരുന്നതല്ലാതെ എന്റെ ജനത്തിന് വിപരീതമായി ഒരു വാക്ക് നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബിലയാമിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇസ്രയേലിന്റെ രാജാതിരാജാവ്. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങളും അറിയാതെ അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളറകളിൽ എന്തെല്ലാം വിധത്തിലുള്ളതായ പണികളും ഏതെല്ലാം വിധത്തിലുള്ള പോരുകളും പോരാട്ടങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഏത് വിധത്തിലുള്ളതായ ആമെ വെല്ലുവിളികളും നടന്നാലും നേരോടെ നടക്കാൻ തയ്യാറായ ദൈവിക അധികാരത്തിന്റെ കമയൻ പരിധിയിൽ ആമെ കീഴ്പ്പെട്ടിരിക്കുവാൻ നമ്മൾ തയ്യാറായ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, നമുക്ക് വേണ്ടി പോരാടുന്ന നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസല്ലോ. അങ്ങനെ രണ്ടാമത്തതായ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് ഈ രാത്രി അമ്മ ഞാൻ ആ ഭാഗം കൺക്ലൂഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ കല്ല് അമ്മൻ എന്ന് പറയുന്നതായ അനുഭവം, ആ അധികാരത്തിന്റെ കസാര, അധികാരത്തിന്റെ തലം നമ്മുടേതാകട്ടെ, കുടുംബജീവിതത്തിന്റെ ആകട്ടെ, നമ്മുടെ ഭാവിയുടെ ആകട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആകട്ടെ, സകല മേഖലകളിലും പൂർണ്ണ അധികാരം ദൈവത്തിന് മാത്രമാകട്ടെ. രണ്ടാമത് കർത്താവ് പറയുക, കർത്താവ് തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, വീട് പണിയുന്നവർ എന്ന് പറഞ്ഞാൽ അല്ലെലൂയ വചനം പറയുന്നല്ലോ അവ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്ത് ചെയ്തില്ല, അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരെ കൈക്കൊണ്ടില്ല. ആമേ, കർത്താവ് വീണ്ടും വചനത്തിൽ പറയുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രവാചകനും അല്ലെലൂയ തന്റെ പിതൃനഗരത്തിൽ എന്തുള്ളവനല്ല, ആമേ വേണ്ടതായ അംഗീകാരമുള്ളവനല്ല എന്ന് കർത്താവ് ആമേ പറയുന്നതായ വാക്കുകളുണ്ട്. അല്ലെലൂയ. അപ്പൊ ഇങ്ങനെ കർത്താവ് തന്നെ കുറിച്ച് തന്നെ ആമേ പറയുകയാണ്, എന്നെ എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ആമയെ കടന്നു വരുമ്പോ ആമയെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ് എന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങോട്ട് വരുമ്പോ, അല്ലെലൂയ, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെലൂയ. ഇന്ന് രാത്രികാല ദൈവമക്കളെ, ദൈവമക്കൾ തിരിച്ചറിയുക, നമ്മുടെ കർത്താവില്ലാതെ നമുക്ക് ഒന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയെ ഇന്ന് രാത്രി കാലം വിളിച്ച് പറയുക, നമുക്കൊരു നീതീകരണം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പുണ്യപ്രവർത്തികളിൽ കൂടെ നമുക്ക് ഒരിക്കലും നീതീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല. അല്ലെലൂയ. നമ്മൾ എത്ര നല്ലവരായിട്ട് ജീവിച്ചാലും അല്ലെലൂയ നമ്മൾ നീതീകരിക്കപ്പെടത്തില്ല. നിരാത്രികാല ദൈവമക്കളത് തിരിച്ചറിയണം. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ആ കാൽവറി ക്രൂശിൽ കൂടെ മാത്രമാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അല്ലെലൂയ. ആമേൻ. ആ കാൽവറി ക്രൂശിൽ കൂടെ ഉള്ളതായ രക്ഷന്റെ പ്രവർത്തിയിൽ കൂടെ മാത്രമാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോ, അതുകൊണ്ട് ആമേ സഹായത്തിനുള്ള തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായിട്ട് എന്ത് ചെയ്യണം, ആമേ ആ കൃമാസനത്തിന് അടുക്കലേക്ക് ചെല്ലാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്ത് ധൈര്യത്തോടെ ചെല്ലാൻ, എന്താ ധൈര്യം, എന്താ ഞങ്ങൾ കർത്താവെ ഞാൻ ഉപവസിച്ചെന്നുള്ളതോ ഞാൻ ദശാംശം കൊടുത്തെന്നുള്ളതോ കർത്താവെ ഞാൻ സത്യത്തിന് വേണ്ടി ജീവിച്ചു, ഇതൊന്നും അല്ല നമ്മുടെ അവകാശവാദകതോ വാദഗതികൾ.
എന്താണ് നമുക്ക് നല്ലൊരു മഹാപുരോഹിതനുണ്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധി, പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് കയറി ചെല്ലാം. നമ്മുടെ കർത്താവ് നമുക്ക് തുല്യമായി പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് നമുക്ക് വേണ്ടി ആമേ പിതാവിന്റെ സന്നിധിയിലുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്തിയെല്ലാമെന്നാണ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. അപ്പോ ഇന്ന് രാത്രി കാലം ഓർക്കുക, നമ്മുടെ കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അവസാനമായി പൗലൂസ് പറയുന്നത്, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും എന്ത് ചെയ്യുന്നു, സകലതും ചപ്പെന്നും ചവർന്നു വീണുന്നു എന്നാണ് അമ്മേനെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. എനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി. അപ്പൊ ഇതെല്ലാം ഇത്രയും വിലപിടിപ്പുണ്ടായിരുന്നതായ തൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം താൻ എല്ലാം കളഞ്ഞേച്ചാണ് കർത്താവിനെ അനുഗമിക്കാനായിട്ട് അമ്മ ഇറങ്ങിത്തിരിക്കുന്നത്. അമ്മേൻ മോശയെ കുറിച്ച് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ വിളിച്ചു പറയുന്നത്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയെങ്കിൽ അതിന്റെ അപ്പുറകിൽ ഒരു വലിയ മർമ്മം അതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അല്ലലുയ്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, ആമേ അല്ലലുയ്യ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മപരിശോധന നടത്തേണ്ടത് ദൈവത്തിന് എനമേ, ഞാൻ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താദി കർത്താവിന് യേശു കർത്താവിന് എന്ത് ആമേ പങ്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് വേണ്ട വിധത്തിൽ ഫലം കഴിക്കാനായിട്ട് കഴിയുന്നുണ്ടോ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അല്ലലുയ്യ. അപ്പൊ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുവാൻ, നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേൻ. മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ എന്ത് ചെയ്യുന്നു, അമേൻ വസിക്കുന്നു. അല്ലലുയ്യ. നമുക്ക് ഒത്തിരി വേദഭാഗങ്ങൾ അമേൻ ഉണ്ടെങ്കിലും ഞാൻ സമയത്തിന്റെ പരിധിയിൽ ഞാൻ അതൊക്കെ ചുരുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 3-ാം അധ്യായം നമുക്കറിയാം, സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതക്കൽ ഇരിക്കുന്നതായ ജന്മന അല്ലലുയ്യ അമേൻ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ പത്രോസും യോഹന്നാനും കൂടെ പ്രാർത്ഥന നേരത്ത് അവിടേക്ക് ചെല്ലുമ്പോ അല്ലലുയ്യ ആ മനുഷ്യനെ ഉറ്റുനോക്കിയിട്ട് അല്ലലുയ്യ അവിടെ പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ചതായി ഞങ്ങളുടെ പോക്കറ്റ് നിറയെ വെള്ളിയും പൊന്നും ഉണ്ട് എന്നല്ല അവർ പറയുന്നത്. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് കൈ കൊടുത്തവനെ എഴുന്നേൽപ്പിച്ചപ്പോ മുട്ടന്തനായ മനുഷ്യൻ അല്ലലുയ്യ അവൻ ചാടി എഴുന്നേൽക്കുവാനായിട്ടടിയായി തീർന്നു. അല്ലലുയ്യ. അപ്പോ അവർക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും വിലയേറിയതായിട്ട് കൊടുക്കാനായിട്ടില്ല. അല്ലലുയ്യ. എന്നാ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലലുയ്യ അവിടെ അല്ലലുയ്യ അവരെ അമേൻ പ്രമാണിമാരും അമേൻ അധികാരികളൊക്കെ അവരെ പിടിച്ച് ബന്ധിക്കുന്നതായ ഒരു ഭാഗമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ഏത് നാമത്തിൽ എന്തൊരു അധികാരത്തോടുകൂടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ക്രൂശിച്ചവനും. അല്ലേലൂയ്യ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമായത്. എത്ര പേര് നിരാത്രികാലം വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ എത്ര പേര് നിരാത്രികാലം തിരിച്ചു പറയുന്നു, ദൈവത്തിന്റെ ജനമേ അനേകർക്ക് കർത്താവിനെ വേണ്ട, അനേകർക്ക് കർത്താവിനെ സേവിക്കുന്നത് ഒരു പുച്ഛമായിട്ടാണ് മാറിയിരിക്കുന്നത്. അനേക കർത്താവിനെ സേവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സൈഡിൽ ശരിയാണ്, ഇതൊരു ത്യാഗമാണ്, ഇതൊരു അർപ്പണമാണ്. വചനം പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ എന്ത് ചെയ്യട്ടെ, അനുഗമിക്കട്ടെ. ഇതൊരു ത്യാഗമാണ്, ത്യാഗമുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, അവനോട് കൂടെ ദൈവം സാന്നിധ്യമുണ്ട്. തീച്ചോളെ നടന്നാല്, സിംഹക്കുഴിയിൽ വീണാല്, അഗ്നി അമ്മേ നാവുകൾക്ക് അമ്മ തൊടാൻ കഴിയാത്തതായ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന്റെ കവചം, ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു കവറിങ് അമ്മ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രികാലം അമ്മ തിരിച്ചറിയുക. ഹല്ലേലൂയ്യ. അപ്പോ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഏത് നാമത്തില് നിങ്ങൾ ഇത് ഇങ്ങനെ സൗഖ്യം, ഈ മനുഷ്യൻ ഇങ്ങനെ സൗഖ്യമായത് എന്ന് ചോദിക്കുമ്പോ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയുമോ, നിങ്ങൾ ക്രൂശിച്ചവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ജോലി മണ്ഡലത്തിൽ, നമ്മളായിരിക്കുന്നതായ ചുറ്റുപാടുകളിൽ ക്രിസ്ത്യാനി എന്നു പേരുള്ളതായ അനേകർ ഇന്നും കർത്താവിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇന്നും കർത്താവിനെ അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രവൃത്തിയിൽ കൂടെ, നോട്ടത്തിൽ കൂടെ, വാക്കിൽ കൂടെ, ഇടപാടുകളിൽ കൂടെ, ജീവിതത്തിൽ
കൂടെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, എനിക്കൊരിക്കലും കർത്താവിനെ വേദനിപ്പിക്കാൻ കഴിയത്തില്ല, എനിക്കൊരിക്കലും കർത്താവിനെ ക്രൂശിക്കാൻ കഴിയത്തില്ല, കർത്താവിന്റെ ജീവന്റെ ജീവനാണ്, കർത്താവിന്റെ ജീവന്റെ നാഥനാണ് എന്നോ അമ്മ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ സന്നദ്ധരായ ഇന്ന് രാത്രികാലം എത്ര പേരുണ്ട്. ഹല്ലേലൂയ. അമ്മേനെ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളിയില്ല പൊന്നില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളെ ആ കർത്താവിന്റെ നാമത്തെ ആ കർത്താവിന്റെ ജീവിതത്തിൽ ആഗമനം ഒന്ന് ഏറ്റെടുക്ക. അല്ലല്ലേ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സൈഡ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമാകുമ്പോൾ തന്നെ മറു സൈഡ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അസാധാരണമായ ദൈവ പ്രവൃത്തി അതിൽ കൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അമേൻ. ഒത്തിരി അമേൻ വചനങ്ങൾ ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ കയറി വരുന്നു, എങ്കിലും ഞാൻ ആ ഭാഗം അവിടെ കട്ടിയവനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സമയം തീരുകയാണല്ലോ. അല്ലെലിയ. അമേ, ഒന്ന്, അമേൻ യഹോവയായ ദൈവത്തെ രാജാതി രാജാവ് എന്നുള്ളതായ വിധത്തിൽ, രണ്ട്, അമേൻ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലെലിയ അമേൻ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുന്നതായ, മൂലക്കല്ലിന്റെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നതായ ഒരനുഭവം. അത് നിരാത്രികാലം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു, കത്തുമേശ കൂട്ടായ്മ അനുഭവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട്. ഇന്നും നമ്മൾ നമ്മുടേതായ നീതി പ്രവൃത്തികളിലാണോ ആശ്രയിക്കുന്നത്, നമ്മുടേതായ പുണ്യപ്രവൃത്തികളിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്, അതോ കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതായ കർത്താവിൻ്റെതായ ആ രക്ഷീകമായ പ്രവൃത്തിയിലാണോ നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടട്ടെ. അവസാനമായിട്ട് ഒരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കൾ അമ്മയെ ചുരുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അമേൻ. അമേൻ വീണ്ടും നമുക്ക് അമേൻ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അല്ലലൂയ്യ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോടുള്ള ആമേൻ ബന്ധത്തിൽ അനേകർക്ക് ഇന്ന് നമുക്കറിയാം, അനേകർക്ക് ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ട. അമേ, കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല, അമേ ദൈവത്തിന്റെ ആത്മാവിനായിട്ടും ദൈവത്തിന്റെ വചനത്തിനായിട്ടുമുള്ള ഒരു വലിയ ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത്. അല്ലലൂയ്യ. ദൈവാത്മാവ് അമ്മേ കർത്താവ് തന്റെ ജനത്തെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് എഴുതിത്തീർന്നു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം അമേ വാഗ്ദത്തത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നിങ്ങൾ യെരുശലേം വിട്ട് എന്ത് ചെയ്യാവൂ പോകാവൂ എന്ന് കർത്താവ് പറവാനായിട്ടിടയായി. അമേൻ. അപ്പോസ്തലന്മാരെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ അമേ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരുന്ന ഏതൊരു ദൈവത്തിനെ കണ്ടാലും അവരുടെ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ അല്ലലൂയ്യ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ജോലി കിട്ടിയോ എന്നുള്ളതല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട് അമേ കടഭാരം മാറിയോ എന്നുള്ളതല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട് രോഗസൗഖ്യം കിട്ടിയോ എന്നുള്ളതല്ല, ഇതൊന്നും അല്ലായിരുന്നു അവിടെ ഇമ്പോർട്ടന്റ്. അമേൻ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പ്രൈസല്ലോ. അല്ലലൂയ്യ. അപ്പൊ കർത്താവ് പറയുകയാണ്, അല്ലലൂയ്യ വിശ്വസിക്കുന്ന സകലരും അമേ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം എന്നുള്ളത് കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അമേ ഒരു അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അല്ലലൂയ്യ. ഞാൻ എന്റെ സമയത്തെ അമേ ചുരുക്കേണ്ടത് ആവശ്യമാകുക, ഞാൻ അത്രമാത്രം പറഞ്ഞ് നിർത്തുവാൻ ഭാഗം അമേ ചുരുക്കുവാൻ കർത്താവ് ചരണപ്പെടുകയാണ്. അപ്പൊ പരിശുദ്ധാത്മ നിറവിന് അമേണ്ടിയുള്ള ഒരു കാംക്ഷ ഇന്ന് വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അല്ലലൂയ്യ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിധത്തിൽ ചിന്തിക്കുമ്പോൾ അനേകർ അമേ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു മഞ്ഞഭാഷ പറയുവാനായിട്ട് മാത്രം അമേ പ്രാപിക്കേണ്ട ഒന്നായിട്ട് അമേ മാത്രം പലപ്പോഴും ചുരുക്കപ്പെടുന്നുണ്ട്. അല്ലലൂയ്യ. ദൈവത്തിന് അമേ അമേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ചിലരെങ്കിലും ഒക്കെ പറയാറുണ്ട്, എനിക്ക് കിട്ടി, പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടി എന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയട്ടെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. പ്രൈസല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിന് നമ്മളെ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അമേ പരിശുദ്ധാത്മാവ് പറയാൻ കഴിയണം, എനിക്ക് ഇന്നാരെ കിട്ടി എന്ന് പറയാനായിട്ട് കഴിയണം. അല്ലേലൂയ്യ. ഞാൻ ഒരു സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം അമേൻ അതിനുള്ള ബന്ധത്തിൽ ആസ്പദമായിട്ട് വായിച്ച് അമേൻ ചുരുക്കട്ടെ. അമേ 65 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, 65 സങ്കീർത്തനം അമേ 9 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവമക്കളെ, ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട് കിടക്കുന്നതായി കേരളത്തിലും ആമേ അല്ലലൂയ്യ ആമേ പാലക്കാടിന്റെ പ്രദേശങ്ങളിലും അമേരിക്കയുടേതായി വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഭൂമിയെ സന്ദർശിക്കുമെന്നുള്ളതായ വിധത്തിൽ എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല.
പ്രൈസ്ലോ വചനം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്മഴയുടെ നാളുകളിൽ ആമെ പിന്മഴയ്ക്ക് വേണ്ടി ആമേൻ ദൈവത്തോട് നിലവിളിപ്പേയും. ദൈവം വയലിലെ സകല സസ്യത്തിൻ്റെയിലും ദൈവം പിന്മഴ അയക്കുമെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പിന്മഴയുടെ കാലം, ഇതൊക്കെ ഒരു ആത്മീയ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവാകുന്ന മഴയെക്കുറിച്ചും ആത്മനദിയെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് നമ്മൾ കാണുന്ന ഭൂമി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഭൂമിയിലുള്ളതായ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ എന്നുള്ളതായ തലത്തിൽ ഇതൊന്ന് ചിന്തിച്ചേ. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഓരോ സൂം പ്ലാറ്റ്ഫോമിൽ അമ്മേ ഓരോ ഡിവൈസിൽ ഇരിക്കുന്ന ദൈവമക്കൾ അമ്മേൻ തങ്ങളുടെ കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറയട്ടെ, നീ ഭൂമിയെ അല്ല ഇവിടെ ഈ അമ്മേൻ ഈ ഡിവൈസിൽ ഇരിക്കുന്ന എന്നെ അമ്മ എന്നെ കർത്താവ് സന്ദർശിച്ചു, എന്നെ കർത്താവ് സന്ദർശിച്ച് നനയ്ക്കാൻ പോകുന്നു. എത്ര പേര് രാത്രികാലം തിരിച്ചറിയും എന്റെ കർത്താവ് എന്നെ സന്ദർശിച്ച് നനയ്ക്കാനായിട്ട് പോകുകയാണ്. ഈ 2021 കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നമ്മളെ ഒന്ന് സന്ദർശിച്ച് നമ്മളെ ഒന്ന് സന്ദർശിക്കണം. ഹല്ലേലൂയ്യ. കർത്താവ് സന്ദർശിച്ച് നനയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടെന്താ, കർത്താവ് സന്ദർശിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? കർത്താവ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിനെ നനയ്ക്കാൻ കർത്താവ് ഇടയാകും. നനച്ചു കഴിഞ്ഞാൽ എന്താ, എന്തിനെ കർത്താവ് നനയ്ക്കുന്നത്? നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. അല്ലേലൂയ്യ, അല്ലേലൂയ്യ. ദൈവത്തിന്റെ എന്നെ അത്യന്തം പുഷ്ടിയുള്ളതാക്കണം. ആമേൻ. വചനം പറയുന്നത് അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുഖത്തിന്റെ അമിക്കാറുകൾ എന്തുവന്ന അമ്മ തകർക്കപ്പെടുന്നു എന്നുള്ളതാ. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുഖത്തിന്റെ അമിക്കരകൾ തകർക്കപ്പെടുന്നു. അപ്പോ ദൈവം നമ്മളെ ഒന്ന് സന്ദർശിച്ചാൽ ദൈവം നമ്മളെ നനച്ചിരിക്കും. ഇന്ന് രാത്രികാലം എത്ര പേര് അതിനെ അനുവദിച്ചു കൊടുക്കും? എന്റെ കർത്താവ് ആത്മാവാകുന്ന കർത്താവ് എന്നെ ഒന്ന് അമ്മയെ സന്ദർശിക്കുവാൻ ഞാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. നമുക്കറിയാം ആത്മസ്നാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അല്ലെലൂയ്യ. അവൻ ഈ യോർദാനിലെ വെള്ളം കൊണ്ടല്ല നിങ്ങളെ സ്നാനം കഴിപ്പിക്കാൻ പോകുന്നത്. അല്ലെലൂയ്യ. അവൻ തീയാലും ആത്മാവിനാലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ ഏറ്റവും അരികെ നിൽപ്പുണ്ട്. ആത്മാവിൽ നമ്മളെ സ്നാനം കഴിപ്പിക്കേണ്ടതിന് വേണ്ടി ആത്മനദിയുടെ അരികിലേക്ക് ഒന്ന് അടുത്തു വരാനായിട്ട് ദൈവമക്കൾ ഇന്ന് രാത്രികാലം തയ്യാറാകുക. അല്ലെലൂയ്യ. കർത്താവ് നമ്മെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേര് ആ ഒരു തലത്തിൽ ഏറ്റെടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക. ദൈവം നമ്മളെ ഒന്ന് സന്ദർശിച്ച ദൈവം ഒന്ന് നമ്മെ നനയ്ക്കട്ടെ. ദൈവം നമ്മെ നനച്ചാൽ നമ്മൾ അത്യന്തം പുഷ്ടിയുള്ളവരാകും. അതിനം പറയുന്നത് ദൈവത്തിന്റെ നദിയിൽ ധാരാളം വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമി ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ രാത്രികാലം ദൈവമക്കൾ തിരിച്ചറിയുക, ആദിമ സഭയ്ക്ക് ദൈവം നൽകിയതുപോലെ തന്നെ ഇന്ന് നമുക്ക് നൽകാൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം ധാരാളമായിട്ടുണ്ട്. ആമേ. പ്രവാചകനോട് ദൈവം പറയുന്നത് നീ അല്ലെലൂയ്യ 1000 മുഴം വീണ്ടും 1000 മുഴം ആമേ അമ്മേൻ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മനദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പ്രവാചകനെ ദൈവം ആനയിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളെ ആമേൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഞാൻ യുവാക്കളെ ഇവിടെ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളെ, അല്ലെലൂയ്യ, പുഷ്ടി നമ്മൾ പ്രാപിക്കണം ഇന്നത്തെ. അല്ലെലൂയ്യ, ആമേൻ. വിദ്യാഭ്യാസത്തിന്റെ പുഷ്ടി നമുക്കുണ്ട്. നമ്മുടെ സഭയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ പുഷ്ടി നമുക്കുണ്ടാകാം. അല്ലെലൂയ്യ, സാമ്പത്തികത്തിന്റെ പുഷ്ടി നമുക്കുണ്ടാകാം. പക്ഷെ ഇന്നത്തെ ലോകത്തെ ജയിക്കാൻ, അന്ധകാര മണ്ഡലത്തോട് പടവെട്ടുവാൻ, അന്ധകാര ലോകത്തോട് പോരാടുവാൻ, ആത്മീക മണ്ഡലത്തിൽ ഒരു വിശ്വാസ ജീവിതം അല്ലെലൂയ്യ ആമേൻ മുൻപോട്ട് നയിക്കുവാൻ ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത് അല്ലെലൂയ്യ യെരുശലേമിൽ നിങ്ങൾ വിട്ടു പോകരുത്, ഉയരത്തിൽ നിന്ന് ശക്തിയിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ പോകരുത്. അല്ലെലൂയ്യ, ഈ ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല, ദുഷ്ടനെ ജയിക്കാനായിട്ട് കഴിയത്തില്ല, അന്ധകാര മണ്ഡലത്തെ ജയിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്നാകേണ്ടതിന് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. അകലെ നിരാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിരാത്രികാലം വിളിച്ചു പറയട്ടെ, അനേകർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട. അല്ലെങ്കിൽ അനേകർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട എന്ന് പറയുമ്പോൾ എത്ര പേര് ഇന്ന് രാത്രി ആവലോട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞാൽ എന്റെ പുഷ്ടി നഷ്ടപ്പെട്ട്, ഓജസ് നഷ്ടപ്പെട്ട്, ഏറ്റവും ശോഷിച്ച ബലഹീനമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോകുകയുള്ളൂ. അല്ല, എനിക്കൊരു പുഷ്ടി ആവശ്യമാണ്. എന്റെ കുടുംബജീവിതത്തിൽ എനിക്കൊരു പുഷ്ടി ആവശ്യമാണ്. ആത്മമണ്ഡലത്തിൽ പോരാടുവാൻ എനിക്കൊരു പുഷ്ടി ആവശ്യമാണ്. അതിനായിട്ട് രാത്രികാലം ഏൽപ്പിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
പലപ്പോഴും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ മൂലക്കല്ലായി നിൽക്കപ്പെടേണ്ടതായ കർത്താധി കർത്താവ് രാജാധി രാജാവ് പരിശുദ്ധാത്മാവാം ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമയം അകന്നു പോകുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദൈവം ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പണിയണമേ, ബലപ്പെടുത്തിയാട്ട് നിരാത്രി ഞങ്ങളുടെ വചനം കേട്ട ജനത്തെ അനുഗ്രഹിച്ചാട്ട് കൃപ കൊണ്ട് നിറയ്ക്കണമേ, ആത്മാവിന്റെ പുഷ്ടിയാൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ പകരണാട്ട് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. അവസരമൊരുക്കിയതായ ദൈവസഭയോട് കർത്തദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നത് ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമെന്നാണ്.